നമസ്കാരം ഫസൽ ഗഫൂർ ഈ വ്യക്തിയെ നിങ്ങൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണണമല്ലോ പോരാതന്നെ അദ്ദേഹം എം ഇ എസ് സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ള ആളുമാണ് ഒരു കാലം വരെ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം വലിയ മതേതരവാദി എന്നാണ് കാരണം നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ ഏതെങ്കിലും വിവാദപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ ചാനലുകാർ വിളിക്കുമ്പോൾ അദ്ദേഹം വളരെ ആധികാരികമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കും ഒരു നിഷ്പർഷനാണ് അല്ലെങ്കിൽ മതേതരനാണ് എന്നൊക്കെ തോന്നിച്ചിരുന്നു എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം തമിഴ്നാട്ടിൽ വെച്ച് അവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട് തികച്ചും വർഗീയമായിട്ടുള്ള ഒരു പ്രസംഗമാണ് മുസ്ലിങ്ങൾക്ക് ഇത്ര ശതമാനം വോട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു സംഘ അല്ലെങ്കിൽ ഒരു സംഘടനയുമായിട്ടോ ദളിതരുമായിട്ടോ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭരണം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഇന്ത്യയുടെ ഭരണവും പിടിച്ചെടുക്കണം എന്നൊക്കെ അവരെ ഉപദേശിക്കുന്ന ഒരു വീഡിയോ അത് പിൽക്കാലത്ത് അതായത് ഈ സമയങ്ങളിലൊക്കെ അത് പിന്നെയും ആ ഒരു കുത്തിപ്പൊക്കെ വലിയ രീതിയിൽ വൈറലായി അത് മുഖ്യധാര മാധ്യമങ്ങളിൽ അദ്ദേഹം ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഏഷ്യാനിലെ വീഡിയോ പോലുള്ളവരൊക്കെ അത് എടുത്തിട്ട് ചോദിക്കപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഓർമ്മയില്ല സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതേ ഒരുപക്ഷെ അത് പ്രസംഗിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല പിൽക്കാലത്ത് ഇത് എല്ലാ ജനങ്ങളും സത്യം സത്യമറിയെന്നും തൻ്റെ മൂടി മതേതര മുഖം മൂടി അഴിഞ്ഞു വീഴും എന്ന് സ്വപ്നത്തെ പോലും ചിന്തിച്ചില്ല കാരണം അത് തമിഴ്നാട്ടിൽ വെച്ച് നടന്ന ഒരു പ്രസംഗമായിരുന്നു തമിഴും ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും എല്ലാം കലച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അപ്പോൾ അന്നു മുതൽ ഈ ഫസർ ഗഫൂർ എന്ന നീലക്കുറുക്കൻ യഥാർത്ഥ രൂപം ജനങ്ങൾ അറിഞ്ഞു അതായത് ആ മതേതര മുഖം മൂടി അഴിഞ്ഞു വീണു എന്താണ് ആധ്യന്മികമായി ഫസർ ഗഫൂർ എന്ന് മനസ്സിലായി അതിനുശേഷം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കുറേ കാലം ഏറിലായിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം പലപ്പോഴും ചാനലുകളിൽ വന്നിരുന്ന നല്ല നല്ല പ്രഭാഷണം നടത്തുന്ന നല്ല അറിവുള്ള എം എൻ കാരശേഷി മഹഷി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെ പറ്റി നല്ല ബോധ്യമുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി അറിയാം കേരള രാഷ്ട്രീയത്തെ പറ്റി അറിയാം മതപരമായിട്ടുള്ള കാര്യങ്ങളും അറിയാം അദ്ദേഹം ഒരു നിഷ്പശനമാണ് അദ്ദേഹം ആർ എസ് എസിനെ വിമർശിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയെയും വിമർശിച്ചിട്ടുണ്ട് അപ്പോൾ വിമർശിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യത്തിനെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പെട്ടെന്ന് ഏതാണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസമാണ് അദ്ദേഹം ഇത്രനാൾ എന്തായിരുന്നോ അതിൽ നിന്ന് പെട്ടെന്ന് വെതിയളിച്ച് കയ്യിൽ നിങ്ങൾ പോയി എന്താണ് സംഭവം എന്നല്ലേ ശബരിമല പ്രക്ഷോഭം എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ ആ സമയത്ത് സ്വാഭാവികമായിട്ടും സാംസ്കാരിക നായകരുടെയൊക്കെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരൊക്കെ അവരെ പോയി കാണുമല്ലോ അങ്ങനെ കണ്ട കൂട്ടത്തിൽ എം എൻ കാരശ്ശേരി മാഷിനെയും ഒരു മാധ്യമം കണ്ടിരുന്നു പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തെന്ന് ചോദിക്കാൻ ചോദിച്ചാൽ ശബരിമലയിൽ പ്രവേശിക്കാൻ യുവതികൾക്ക് അവകാശമുണ്ട് എന്നാണ് എം എൻ കാരശ്ശേരി അന്ന് പറഞ്ഞത് അതിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായമുണ്ട് അദ്ദേഹം പറഞ്ഞത് കോടതികൾ അല്ല പൗരാവകാശത്തെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് മതവിശ്വാസമല്ല അവിടെ കോടതികൾ കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് മുഖ്യ പരിഗണനയായിട്ട് വരേണ്ടത് പൗരാവകാശമാണ് ആചാരങ്ങൾ ലംഘിച്ചാണ് നമ്മൾ പല ജനാധിപത്യ അവകാശങ്ങളും നേടിയതെന്നും എം എൻ കാരശ്ശേരി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ശൈലിയുണ്ട് അറിയാലോ അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബരിമല വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നാൽ ഇപ്പോൾ കർണാടകയിൽ നടന്ന ഹിജാബിൻ്റെ വിഷയം അറിയാമല്ലോ ഇപ്പോഴും അത് വലിയ വിവാദം ചർച്ചയാണ് ഹിജാബ് വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇതിന് നേരെ ഘടകവിരുദ്ധമാണ് അതെങ്ങനെയാണ് ഹിജാബ് നിരോധന വിധി നിർഭാഗ്യകരം വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് കോടതി ഇതാണ് എം എൻ കാരശ്ശേരിയുടെ അഭിപ്രായം അപ്പോൾ ആദ്യത്തെ കേസിൽ വിശ്വാസമല്ല പൗരാവകാശമാണ് കോടതി നോക്കേണ്ടത് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഹിജാബിൻ്റെ കേസിൽ വന്നപ്പോൾ പൗരാവോശമല്ല ഇതാണ് എന്ന് അതായത് വിശ്വാസമാണ് മുഖ്യം എന്ന് വന്നു അപ്പോൾ ഒരു നീലക്കുറുക്കൻ കൂടി വെളിവായിരിക്കുകയാണ് വെബ്ഡസ് തത്ത് മൈന്യൂസ്